Hello friends, welcome back to my YouTube channel. Apa ini yang mana ikhnan deh? Ingat kanda dah? Ini kanda yang dah? Nalal vidar itu mana cara maya kanda kalau nama kita eyeliner ready? Enggane funny agam? Ennolah ini kurcil lari video asalnya. Apa eyeliner ada? Ida, illa orang kariam. Ennalim, adi mai takar kariam. Padi lah tuh orang kebendi tulah orang video asalnya. Arya nolol gan, daria padi lata alkarum gan holo. Apa abar ke mandi tola beginners ini mandi itu, nyan chain dari video sana. Apa eyeliner reidan arya tawere itu adna ini video adna kanda eyeliner reidan padikinam. Apa adiya mai tanda channel kanan dari gel onna subscribe je dekne. Apa nama ke petten dene video sila dengarka, oke. Apa first namula eyeliner erida namanya namula eyeshadow onna namuk onna nalla varu fine aake kodukka appo adinu vendite namma eyeshadow palette ne njan varu oru glittering kittuna oru endha color oru pink pole ulla oru color aanu eduthirukku namukku ishta ulla namukku serkan kaato inga ningalku appo brown angane endengil venengi adu aakkan njan ippo oru pink aanu eduthirukku നന്നായിട്ട് നല്ലൊരു ഫണ്ണി കിട്ടും നമ്മുടെ ഐലൈനർ ഇടുമ്പോൾ അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐലൈനർ എന്തേ ലിക്വിഡ് ഐലൈനർ ആണ് എടുക്കുന്നത് ഡാസ്ലറിന്റെ ഐലൈനർ ആണ് അപ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയാൻ പാടില്ലാത്ത ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ മിഡിൽ പോർഷൻ എന്ന് വേണം നമ്മൾ ഇങ്ങോട്ട് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ദേ ഈ മിഡിൽ പോർഷൻ എന്ന് വേണം നമ്മൾ ഇങ്ങോട്ട് ചേർത്ത് കണ്ടോ അത്രയും കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മുടെ ഈ അതിൻ്റെ ഈ തുമ്പ് ഇല്ലേ നമ്മുടെ കണ്ണിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം എന്നിട്ട് കണ്ടോ ഇപ്പോൾ പെട്ടെന്നായില്ലേ എന്നിട്ട് ഫുൾ ഒന്ന് ജസ്റ്റ് അവിടെ നിന്ന് ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ ഒന്ന് നമ്മളൊന്ന് കണ്ടോ ഇത്ര സിമ്പിളാണ് കേട്ടോ അത് ഐലൈനർ എഴുതാൻ അടുത്ത് നമുക്ക് ഈ ഇപ്പുറത്തെ പോർഷനിൽ എഴുതാം അടുത്ത് നമ്മൾ ഇപ്പുറത്തെ കണ്ണിൽ എഴുതണം സെയിം അതുപോലെയാണ് നമ്മൾ മിഡിൽ ഒന്ന് തുടങ്ങുന്നു അതിനുശേഷം നമ്മൾ കണ്ണിൻ്റെ ആ തുമ്പിൽ നിന്ന് തുടങ്ങുന്നു നമ്മുടെ ഈ ക്യാമറയെ നോക്കി എഴുതുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ കണ്ടോ ഈ ഫുൾ അറ്റത്തു നിന്ന് നമ്മൾ എൻഡ് വരെ ഒന്നുകൂടെ ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കും ഗെയ്സ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ രണ്ടു കണ്ണും കണ്ടോ ഗെയ്സ് അപ്പൊ നമുക്ക് ഇനി അടുത്ത് നമ്മൾ മസ്കാര ഇട്ട് നമ്മുടെ ഇതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ കൺപീലി കാരണം നമ്മളിങ്ങനെ ഐലൈനർ എഴുതുമ്പോൾ നമ്മുടെ ഈ കൺപീലിയൊക്കെ നമ്മുടെ ഐലൈനർ കൊണ്ട് നമ്മുടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പൊ അതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് വിടർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പം നല്ല സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ കൺപീലികളെല്ലാം നല്ലതായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കും അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് മേലിൽ എഴുതുന്നതാണ് കാണിച്ചത് അപ്പം നമുക്കിനി താഴെ എഴുതുന്നത് എങ്ങനെയാന്ന് നോക്കാം ഓക്കെ താഴെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു നമ്മുടെ ഈ ഒരു കാജൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ താഴെ ഒന്ന് ഇതുപോലെ ഒന്ന് എഴുതി കൊടുക്കുക വാട്ടർ ലൈനിൻ്റെ മേലിൽ കൂടി നമ്മളൊന്ന് മേലും വേണമെങ്കിൽ എഴുതാം കേട്ടോ ഇങ്ങനെ നമുക്ക് താഴെ ഇത് നന്നായിട്ടൊരു കറുപ്പ് നന്നായിട്ട് ഒരു നല്ലൊരു ബ്ലാക്കിഷ് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എഴുതുന്നത് അതുപോലെ നമ്മൾ ഇങ്ങനെ ഐലൈനർ എഴുതുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ബഡ്സ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്ത് അതെടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇത് എഴുതിയതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്തൂടെയാണ് നമ്മൾ
water line de mele kuda nammal ivide ezhuthi kodukku. നമ്മൾ അകത്തു കൂടെ എഴുതണ്ട, അതിൻ്റെ താഴെയില്ലേ നമ്മുടെ ആ വാട്ടർ ലൈൻ മാർക്ക് കിടക്കുന്ന അതിൻ്റെ താഴെ കൂടെ എഴുതിയാൽ മതി കേട്ടോ. നമ്മൾ അകത്തൂടെ എഴുതിയാൽ നമ്മളെല്ലാം കൂടെ കണ്ണിൽ കൂടെ പടർന്ന് കണ്ണിനകത്തോട്ടാവും. അപ്പോൾ നമ്മൾ ഈ താഴെ കൂടെയാണ് നമ്മൾ എഴുതേണ്ടത്. ഗേസ് സാധാരണ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്, കാരണം ഞാൻ താഴെ എഴുതാറില്ല, കാരണം എൻ്റെ വലിയ കണ്ണായതുകൊണ്ട് എനിക്ക് എന്തോ ഒരു അഫങ്ങി തോന്നാറുണ്ട്, അതുകൊണ്ട് ഞാൻ താഴെ എഴുതാറില്ല. നമ്മൾ എഴുതുമ്പോൾ ഈ വാട്ടർ ലൈനിൻ്റെ താഴെ കൂടെ വേണം എഴുതാൻ. നമ്മൾ കാജൽ ഇട്ടിട്ട് എഴുതുമ്പോൾ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് കിട്ടും കേട്ടോ ഐലൈനർ. ഓക്കെ, നമുക്ക് ആ മസ്കാര ഇട്ട് താഴെ കൂടെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇപ്പോൾ ഗേസ് കണ്ടോ നമ്മുടെ ഐലൈനറ് മേലിലും താഴെ എഴുതുന്ന എങ്ങനെയെന്ന് ഇപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐലൈനർ എഴുതുന്ന രീതി. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസുമായി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പിന്നെയും കാണാം. ടാറ്റ, ബൈ ബൈ. ഓക്കെ, സീ യു.